മേപ്പാടി ആശുപത്രിയിൽ 63 മൃതദേഹങ്ങളാണ് ഇപ്പോഴുള്ളത്. 47 മൃതദേഹങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞു. അർജുൻ കല്യാട് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കൂടി നമുക്ക് വളരെ വേഗം കണ്ടുവരാം. വയനാട് മേപ്പാടിയിൽ ഒരു ദുരന്ത ഭൂമിയായി മാറിയിരിക്കുന്നു. താലൂക്ക് ആശുപത്രിയുടെ മുന്നിൽ ഇപ്പോഴും മൃതദേഹങ്ങൾ ബന്ധുക്കൾ വീടുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. 63 മൃതദേഹങ്ങളാണ് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നത്. തൊട്ടടുത്തുള്ള വിംസ് ആശുപത്രിയിൽ മൃതദേഹങ്ങളുണ്ട്. അത് ഉൾപ്പെടെയുള്ള സംഖ്യയാണ് 67 മൃതദേഹങ്ങൾ. അതിന് പുറമെ 3 ശരീരഭാഗങ്ങൾ കൂടി ഇവിടെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിൽ 48 മൃതദേഹങ്ങളാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ബാക്കി മൃതദേഹങ്ങൾ ഇപ്പോഴും തിരിച്ചറിയാൻ ബാക്കിയുണ്ട്. എന്തായാലും വയനാട് മേപ്പാടിയിലും അതുപോലെ തന്നെ ചൂരൽമറയിലുമെല്ലാം സംഭവിച്ചിട്ടുള്ള ഈ അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇവിടെയുള്ള ഈ ദുരന്തത്തിൻ്റെ കാഴ്ച. മൃതദേഹങ്ങൾ മാറുന്നു. ഓരോ മിനിറ്റിലും മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് എത്തുന്ന ഭീകരമായിട്ടുള്ള ദുരന്തത്തിൻ്റെ ഒരു നേർചിത്രമാണ് ഇവിടെ കാണുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഈ കമ്മ്യൂണിറ്റി ഹാളിലാണ്. ഇവിടെയാണ് പോലീസിൻ്റെ ഇൻക്വസ്റ്റ് നടപടിയും പോസ്റ്റ്മോർട്ടവും പൂർത്തീകരിച്ചിട്ടുള്ള മൃതദേഹങ്ങൾ ഫ്രീസറിലാക്കി സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും ബന്ധുക്കൾ ഈ മൃതദേഹങ്ങൾ കൈപ്പറ്റി അവർക്ക് ശവസംസ്കാരത്തിനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ മൃതദേഹം സംസ്കരിക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഭീകരമായിട്ടുള്ളൊരു ദുരന്തമാണ് വയനാട്ടിൽ വന്നിരിക്കുന്നത്. ദുരന്തത്തിൻ്റെ വ്യാപ്തിയും ആഴവും ഈ ആശുപത്രിയുടെ മുന്നിൽ നിന്നും ഈ വാക്കുകൾ കൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് വ്യക്തമാണ്. കാരണം അത്രയേറെ ബന്ധുക്കളെ തിരഞ്ഞ് ഇവിടത്തേക്ക് എത്തുന്ന ആൾക്കാർ, അതിന് പുറമെ ഉറ്റവരെ തേടി നടക്കുന്നവർ, അങ്ങനെ ഒരു നാടിനെ എത്രമാത്രം ദുരന്തത്തിലാഴ്ത്തിയിരിക്കുന്നു, ഒരു നാടിനെ എത്രമാത്രം വേദനയിലാഴ്ത്തിയിരിക്കുന്നു, അത് ഈ രാത്രിയിലും അതിൻ്റെ കാഴ്ചകളെല്ലാം തന്നെ ഇവിടെ വ്യക്തമാവുകയാണ്. എന്തായാലും 63 മൃതദേഹങ്ങൾ ഈ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നു. തൊട്ടടുത്തുള്ള വിംസ് ആശുപത്രിയിലേതും കൂടി ചേർത്തുകൊണ്ടുള്ള കണക്കാണത്. അതിന് പുറമെ നിലമ്പൂർ മേഖലയിലേക്ക് ഈ ചാലിയാറിൽ ഒഴുകിപ്പോയിട്ടുള്ള നിരവധിയായിട്ടുള്ള മൃതദേഹങ്ങൾ അവിടെയും ലഭിച്ചിട്ടുണ്ട്. നിലമ്പൂർ ആശുപത്രിയിലും സമാനമായി ചില മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് കൃത്യമായ തോതിൽ തിരിച്ചറിയുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. പ്രധാനമായും ഇവിടെയുള്ള ആൾക്കാരെല്ലാം പറയുന്നത് ഇവിടെ നിന്നും ഒഴുകിപ്പോയിട്ടുള്ള മൃതദേഹങ്ങൾ ഈ നിലമ്പൂർ ആശുപത്രിയിൽ എത്തിയ ഘട്ടത്തിൽ അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഇവിടെ നിന്നും അവിടത്തേക്ക് പോകേണ്ടെന്നൊരവസ്ഥ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് അത്രയും മൃതദേഹം, ഏകദേശം 40 മൃതദേഹങ്ങൾ ഈ നിലമ്പൂർ ആശുപത്രിയിൽ ഉണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഇവരെ തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായി ഈ നാട്ടിലെ ആൾക്കാരെല്ലാവരും തന്നെ പങ്കുവയ്ക്കുന്നത്. ഇവിടെയും ഏകദേശം 20 തന്നെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ട്. 47 മൃതദേഹങ്ങൾ മാത്രമാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. 63 മൃതദേഹങ്ങളാണ് ഇവിടെ ലഭിച്ചിരിക്കുന്ന ആകെ. എന്തായാലും ഒരു ഭീകരമായിട്ടുള്ള കാഴ്ചയാണ് ദുരന്തഭൂമി എന്ന് പറയാം. അതിൻ്റെ ആഴവും വ്യാപ്തിയും ഈ ആശുപത്രിയുടെ മുന്നിൽ എത്രത്തോളമുണ്ട്, ഈ രാത്രിയിലുമുണ്ട് എന്നുള്ളതാണ് ഈ ചിത്രങ്ങൾ, ഈ കാഴ്ചകൾ വ്യക്തമാക്കുന്നത്. കാരണം മൃതദേഹങ്ങൾ ഓരോ മിനിറ്റുകളിലും ഇവിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉറ്റവരെ തേടി, ഉടയവരെ തേടി. അർജുൻ കല്യാടാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. രാത്രിയിലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ മുണ്ടകൈ ഭാഗത്തു നിന്നുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ അവസാനിക്കുകയാണ്. അവസാനത്തെ ബോഡിയും എത്തിച്ചു കഴിഞ്ഞാൽ തൽക്കാലം അവർ ഈ കേബിൾ നിന്നുള്ള രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കും. മറുകരയിൽ നിന്ന് ഇനി ആരെയും രക്ഷിച്ചെടുക്കാനില്ല. മുണ്ടകൈ ഭാഗത്ത് രക്ഷാപ്രവർത്തനം ഏകദേശം അവസാനിപ്പിക്കുമ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ, കുത്തിയൊലിച്ചു വരുന്ന പുഴ, ആ പുഴയിൽ മറുഭാഗത്ത് ഇത് ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാത്രികാല ആകാശ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നത്. ഈ മുണ്ടകൈ ഭാഗത്ത് നിന്നും രക്ഷാപ്രവർത്തനം നടത്തി മറുഭാഗത്തേക്ക് മനുഷ്യരെയും മൃതശരീരങ്ങളും ഒക്കെ എത്തിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. ഇപ്പോൾ കണ്ട ദൃശ്യങ്ങൾ മുണ്ടകൈ ഭാഗത്ത് ചൂരൽമല ഭാഗത്തു നിന്നുള്ള ആകാശ ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഒരു ഭാഗത്ത് കുത്തിയൊലിച്ചു പോകുന്ന പുഴ, ആ പുഴയ്ക്ക് ഉണ്ടായിരുന്ന ഒരു പാലം, കോൺക്രീറ്റ് പാലം പൂർണ്ണമായും ഒലിച്ചുപോയി ഇന്നലത്തെ ഉരുൾപൊട്ടലിൽ. ആ ഭാഗത്തേക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു കേബിൾ റോപ്പ് നിർമ്മിച്ചുകൊണ്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അതിസാഹസികമായ രക്ഷാപ്രവർത്തനത്തിനാണ് കേരളത്തിൻ്റെ ഇന്നത്തെ പകൽ സാക്ഷ്യം വഹിച്ചത്. കേരളത്തിൻ്റെ എല്ലാ കണ്ണുകളും വയനാട്ടിലായിരുന്നു, മുണ്ടക്കയിലായിരുന്നു, ഒപ്പം ഈ പറയുന്ന ചൂരൽമലയിലായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി പ്രേക്ഷകർക്ക് അറിയിക്കാനുള്ളത്, KSEB അവിടെയുള്ള വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചു എന്നുള്ളൊരു വിവരം കൂടിയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.